ഇതിൻ്റെ ടോപ്പ് ഏരിയ അളന്നപ്പോൾ ഈ ഒരു ഞാനിപ്പോൾ ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്യുന്ന ഇതിൻ്റെ ഈ പോർഷൻ നമുക്ക് അതിൻ്റെ ടോപ്പ് ഏരിയ അളന്ന കൂട്ടത്തിൽ 1.42 എന്ന അളവിൽ വന്നിട്ടുണ്ട്. 1.29 എന്ന് പറയുന്നത് ഇതിൻ്റെ എഡ്ജ് വരെ ആയിരുന്നു, ടോപ്പ് വരെ, കോർണർ വരെ ആയിരുന്നു. ഇവിടെ ഇതിൻ്റെ ടോപ്പും കൂടെ വന്നപ്പം 1.42 ആയി ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത്. ഈ ഒരു പോർഷൻ്റെ അളവാണ് ഈ മെഷർമെൻറ്റ്സിനകത്ത് വന്നില്ല എന്ന് പറയുന്നത്. നമസ്കാരം. നമ്മളെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു കോമ്പൗണ്ട് വോളിൻ്റെ മെഷർമെൻറ്റ്സിനെ പറ്റി. അത് ടോട്ടൽ ഏരിയ എങ്ങനെയാണ് അളക്കുന്നത്, അത് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്ത ഒരു കോമ്പൗണ്ട് വോളാണ് ഈ ബാക്കിൽ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏരിയ അളന്ന് നമ്മളതിൻ്റെ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പേര് നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകൾ ചെയ്തു. അതിനകത്ത് അളന്ന അളവ് ശരിയല്ല, അത് സ്ക്വയർ ഫീറ്റ് അളവ് അങ്ങനെയല്ല അളക്കുന്നത്, അതിൻ്റെ ടോപ്പ് ഏരിയ അതിനകത്ത് അളവിൽ വന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകൾ വന്നു. അപ്പോൾ അതിനകത്ത് കുറേ മോശം കമൻറ്റുകളും വന്നു. അത് അവരുടെ പേഴ്സണലായിട്ടുള്ള അവരുടെ സ്വഭാവം വെച്ച് അവരങ്ങനെ ചെയ്തതാണ്, അതിനകത്തിപ്പോൾ നമുക്ക് പ്രശ്നമില്ല. പക്ഷേ മെഷർമെൻറ്റിനകത്ത് തെറ്റ് എന്ന് പറഞ്ഞത് എന്താണെന്നുള്ളതൊന്ന് ക്ലിയർ ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ. നമ്മളതിനകത്ത് അളവെടുത്തത് ഈ ഒരു ടോട്ടൽ ലെങ്ത് ഒരു 29.8 മീറ്റർ ഉണ്ടായിരുന്നു ഏകദേശം ഇതിൻ്റെ ഈ കോമ്പൗണ്ട് വോളിൻ്റെ ടോട്ടൽ ലെങ്ത്. പിന്നെ അതിൻ്റെ ഹൈറ്റ് നമ്മളെടുത്തു, ഹൈറ്റ് എടുത്തത് 1.29 ആണ് എടുത്തിരിക്കുന്നത് ഈ കോമ്പൗണ്ട് വോളിൻ്റെ ഈ ഹൈറ്റ് എടുത്തത്. പക്ഷേ അതിനകത്ത് അവർ പറയുന്നത് ഇതിൻ്റെ ടോപ്പിലേക്കുള്ള അളവ്, ഇതിൻ്റെ മടക്കി നമ്മളിതിൻ്റെ ടോപ്പ് തേച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ടോപ്പ് തേച്ചപ്പോൾ ഈ ടോപ്പ് കോമ്പൗണ്ട് വോളിൻ്റെ നീളത്തിലുള്ള അളവിൽ ആ ടോപ്പ് അളവ് എടുത്തിട്ടുണ്ട്. പക്ഷേങ്കിൽ ഈ പില്ലറിൻ്റെ അളവിൽ ഈ ടോപ്പ് അളവ് എടുത്തില്ല എന്നുള്ളതാണ് പറയുന്നത്. ഈ ടോപ്പ് അളവ് എടുത്തിട്ടുണ്ട്, പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഞാനിതിൻ്റെ ടോട്ടൽ ലെങ്ത് എടുത്തത് 29.8 ആണ്, അതിൻ്റെ ഹൈറ്റ് എടുത്തെടുത്തത് 1.29 എന്ന് പറയുന്നത് ഈ എഡ്ജ് വരെയുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ടോപ്പും കൂടെ വരുമ്പോൾ ഇതിൻ്റെ ടോപ്പ് ഏകദേശം ഒരു 13 സെൻറ്റിമീറ്റർ ഉണ്ട്. അങ്ങനെ ടോട്ടൽ 1.42 ആയിരുന്നു ഇതിൻ്റെ ടോട്ടൽ ഹൈറ്റ് എടുത്തത്. അപ്പോൾ നമുക്കിതിൻ്റെ കോമ്പൗണ്ട് വോളിൻ്റെ ഈ ടോപ്പ് 1.42 എന്ന് പറയുമ്പോൾ ഈ ഒരു ഏരിയ നമുക്ക് ഈ ഇതിൻ്റെ ടോട്ടൽ ഏരിയക്കകത്ത് വന്നു. പിന്നീട് നമ്മൾ ഇതിൻ്റെ ഹൈറ്റ് എടുത്തിരുന്നു, ഈ പില്ലറിൻ്റെ ഹൈറ്റ് സെപ്പറേറ്റ് ആണ് എടുത്തത്. അപ്പോൾ പില്ലറിൻ്റെ ഏരിയയിൽ നമ്മൾ എടുത്തപ്പം ഈ ഒരു ഫേസ്, ഇതിൻ്റെ ഫ്രണ്ട് ഫേസ് ടോട്ടൽ ലെങ്തിനകത്ത് വന്നിരുന്നു. ഈ ഒരു ഫ്രണ്ട് ഫേസ് ടോട്ടൽ 29.8 ഇതിൻ്റെ ഈ ഫേസ്, ഈ ഫ്രണ്ട് ഫേസ് ഈ ടോട്ടൽ ലെങ്തിനകത്ത് വന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് സെപ്പറേറ്റ് എടുത്തിട്ടില്ല. പിന്നീട് ഈ രണ്ട് സൈഡ്, ഇതിൻ്റെ രണ്ട് സൈഡിൽ നമ്മളെടുത്തത് ഇവിടെ 20 സെൻറ്റിമീറ്റർ, ഇവിടെ 20 സെൻറ്റിമീറ്റർ ആയിരുന്നു. ഈ രണ്ട് അളവും കൂടെ ടോട്ടൽ കൂട്ടി 20+20 40 സെൻറ്റിമീറ്റർ ലെങ്ത് എടുത്തു. ഹൈറ്റ് 1.42 തന്നെയാണ് എടുത്തത്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഇതിൻ്റെ ടോപ്പ് ഏരിയ അളന്നപ്പോൾ ഈ ഒരു ഞാനിപ്പോൾ ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്യുന്ന ഇതിൻ്റെ ഈ പോർഷൻ നമുക്ക് അതിൻ്റെ ടോപ്പ് ഏരിയ അളന്ന കൂട്ടത്തിൽ 1.42 എന്ന അളവിൽ വന്നിട്ടുണ്ട്. 1.29 എന്ന് പറയുന്നത് ഇതിൻ്റെ എഡ്ജ് വരെ ആയിരുന്നു, ടോപ്പ് വരെ, കോർണർ വരെ ആയിരുന്നു. ഇവിടെ ഇതിൻ്റെ ടോപ്പും കൂടെ വന്നപ്പം 1.42 ആയി ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത്, ഇതിൻ്റെ ടോപ്പും കൂടെ വന്നപ്പം. പിന്നെ ഈ ഒരു പോർഷൻ ഈ പില്ലർ വന്നത് നമ്മൾ പറഞ്ഞതുപോലെ ഈ രണ്ട് സൈഡ് അളന്നു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ എഡ്ജ് വരെയും സെയിം 1.29 ആയിരുന്നു, ഇതിൻ്റെ ടോപ്പും കൂടെ വന്നപ്പം 1.42 ആയി. ഈ ഒരു പോർഷൻ്റെ അളവാണ് ഈ മെഷർമെൻറ്റ്സിനകത്ത് വന്നില്ല എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഈ ഒരു ടോപ്പ് ഡബിളായിട്ട് വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് 1.42 ഇങ്ങോട്ട് വളർന്നു, ഈ സെയിം ലെങ്ത് തന്നെ 1.42 ഇങ്ങോട്ടും എടുത്തിട്ടുണ്ട്. ശരിക്കും ഇതിൻ്റെ പകുതി മതിയായിരുന്നു, അത് ശരിയാണ്. പക്ഷേ ഇത് അളവ് കുറഞ്ഞു പോയി, പണിക്കാരെ കളിപ്പിച്ചു, അല്ലെങ്കിൽ പണിയുടെ അളവിൽ വെട്ടിപ്പ് കാണിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്, തെറിവിളി ഉൾപ്പെടെയുള്ള മോശം കമൻറ്റുകൾ വന്നു. അത് അവർ ഓരോരുത്തരുടെ സ്വഭാവമാണ്, അത് അവർ പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. പക്ഷേ നമ്മളത് ഒരുപാട് പേരത് തെറ്റിദ്ധരിച്ചു, ഇത് അളവിൽ മിസ്റ്റേക്ക് വന്നു എന്നുള്ളത്. അപ്പോൾ അതൊന്നും മനസ്സിലാക്കാനായിട്ടാണ് ഈ വീഡിയോയിലൂടെ ശ്രമിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് ശരിക്കും 1.42 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ടോപ്പ് അളവും കൂടെ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ടോട്ടൽ പില്ലറുകളുടെ എണ്ണം എടുത്തിട്ടാണ് നമ്മളത് ചെയ്തത്. ടോട്ടൽ 13 പില്ലറായിരുന്നു. ആ 13 × 1.42 × 0.4, ഈ ലെങ്ത് എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ ആയിരുന്നു, ഇവിടെ 20 സെൻറ്റിമീറ്റർ, അതേപോലെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും 20 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണ് 20+20 = 40 സെൻറ്റിമീറ്റർ എന്നുള്ളത് ഈ രണ്ട് സൈഡും കൂടെ എടുത്തത്. ഈ ഒരു എഡ്ജ് നമ്മുടെ ടോട്ടൽ ലെങ്ത് ഒന്നിച്ച് ടേപ്പ് പിടിച്ചപ്പോൾ, അത് ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഇതിന് തൊട്ട് മുമ്പ് ചെയ്ത വീഡിയോ ആണ് കോമ്പൗണ്ട് വോളിൻ്റെ ഏരിയ അളക്കുന്നതെന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നത്. അതിനകത്ത് ടോട്ടൽ ലെങ്ത് മൊത്തത്തിലാണ് എടുത്തത്. അപ്പോൾ ഈ ഒരു ഫേസിൻ്റെ ഏരിയ അതിൽ വന്നിട്ടുണ്ട്. പിന്നെ വന്നത് നമ്മൾ പറഞ്ഞതുപോലെ ഈ രണ്ട് വെർട്ടിക്കലായിട്ട് വരുന്ന ഈ രണ്ട് പീസാണ്, അത് 20+20 = 40 സെൻറ്റിമീറ്റർ × 1.42 എന്ന് പറഞ്ഞപ്പോൾ ഈ ഹൈറ്റ് ഇതിൽ വന്നിട്ടുണ്ട്. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടില്ല എന്നുള്ളതാണ്, ഇതിൻ്റെ കുറച്ച് ഭാഗം മാത്രം കണ്ടിട്ട് ഇതിൻ്റെ ടോപ്പ് ഏരിയ വന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിൽ ഇതിൻ്റെ ടോപ്പിൻ്റെ ഡബിളായിട്ടാണ് ശരിക്കും വന്നത്, ഏരിയ കൂടുതലാണ് വന്നത്. ശരിക്കും ഇതിൻ്റെ പകുതി ഏരിയ വന്നത്, അതൊരു മിസ്റ്റേക്കാണ്, ഒക്കെ സംഭവിച്ചു. പക്ഷേ അതിനകത്ത് ആ ഒരു ഏരിയ കൂടുതലായിട്ടാണ് എപ്പോഴും വന്നത്, പണിക്കാർക്ക് എമൗണ്ട് കൂടുതലാണ്. പിന്നെ ഇത് ചെറിയൊരു ഏരിയയാണ്,
2 എന്ന് പറയുമ്പം ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ആ ഒരു പോർഷൻ്റെ ഏരിയ എന്ന് പറയുന്നത് 0.12 ഇൻറ്റു 0.2 ആണ് അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഇൻറ്റു 13 കോളമായിരുന്നു. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 0.312 ആണ് വരുന്നത്. 0.312 ആണ്. അപ്പോൾ അതിനെ സ്ക്വയർ ഫീറ്റിലേക്ക് മാറ്റുമ്പം 10.76 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 3.35 സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്. ഇത്ര ഏരിയ ആണ് നമുക്ക് അതിൻ്റെ ടോപ്പ് ഏരിയ ആയിട്ട് മാത്രം വന്നത്. അപ്പോൾ അഡീഷണലായിട്ട് ഇപ്പോൾ ടോട്ടൽ ഏരിയ ഞാൻ പറഞ്ഞു രണ്ട് സൈഡും കൂടെ ടോട്ടൽ ഒരു സൈഡ് അഡീഷണലായിട്ട് കയറി കൂടുതൽ വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഹാഫ് പോർഷൻ ശരിക്കും കുറവ് മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.675 സ്ക്വയർ ഫീറ്റ് കൂടുതലാണ് ഈ ഏരിയയിൽ പില്ലറിൻ്റെ ഏരിയയിൽ വന്നത്. അത് വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ചെറിയൊരു ഏരിയ ആണ്. ഇപ്പം സ്ക്വയർ ഫീറ്റിൻ്റെ പ്ലാസ്റ്ററിങ്ങിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരു 22-25 ഒക്കെയാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു എമൗണ്ട് മാത്രമാണ് ലേബറിൽ അതിനകത്ത് വ്യത്യാസം വന്നത്. മെറ്റീരിയൽസിൻ്റെ ആണെങ്കിൽ അതിൻ്റെ ടോപ്പിൽ ഒരു 1.5 സ്ക്വയർ ഫീറ്റിനുള്ള മൊത്തത്തിൽ ഈ 13 പില്ലറിനും കൂടെ 1.5 സ്ക്വയർ ഫീറ്റിൻ്റെ വ്യത്യാസമാണ് കൂടുതലായിട്ട് വന്നത്. ഒരിക്കലും അത് കുറവല്ല, കൂടുതലായിട്ടാണ് വന്നത്. പണിക്കാർക്ക് കുറച്ച് കൊടുത്തു, നിങ്ങൾ തട്ടിപ്പാണ്, നിങ്ങൾക്കറിയില്ല, നിങ്ങൾ മെഷർമെൻ്റ് എടുത്ത് പഠിച്ചിട്ട് വാ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻറ്റുകൾ വന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. പിന്നെ പലരും പറഞ്ഞൊരു കാര്യമാണ് ഈ എഡ്ജ് പ്ലാസ്റ്റർ ചെയ്യുന്നത് ഇതുപോലെ ഇങ്ങനെ മടക്കി എഡ്ജ് വരുന്നത് കൊണ്ട് ഇത് റണ്ണിങ് ഫീറ്റിലാണ് എടുക്കേണ്ടത്, ഒരിക്കലും സ്ക്വയർ ഫീറ്റല്ല. 30 സെൻറ്റിമീറ്ററിൽ കുറവുള്ള ഏരിയ ആണെങ്കിൽ 30 സെൻറ്റിമീറ്ററിൽ കുറഞ്ഞ വിട്ടുള്ള പില്ലറുകളാണെങ്കിൽ അത് റണ്ണിങ് ഫീറ്റിലാണ് അതിൻ്റെ ഏരിയ എടുക്കേണ്ടതെന്ന് പറഞ്ഞു. അത് ചില സ്ഥലങ്ങളിൽ ശരിയാണ്, ചില ഏരിയയിൽ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ നമുക്കിതിപ്പോൾ ഒരു വലിയൊരു ക്വാണ്ടിറ്റി ഉള്ളത് കൊണ്ട് നിങ്ങൾക്കിത് കാണാം, ഈ കോമ്പൗണ്ട് വാൾ മൊത്തത്തിൽ ഇത്ര ഏരിയ ഉണ്ട്. ഇതുപോലെ ഇതിൻ്റെ മറ്റ് ഓപ്പോസിറ്റ് സൈഡിലും കോമ്പൗണ്ട് വാൾ വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ പില്ലറില്ല, ഇതിൻ്റെ ഇൻസൈഡ് മാത്രമാണ് ഈ പില്ലറുകളുള്ളത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വരുമ്പം പില്ലറുകളില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഏരിയ പ്ലെയിൻ ആയിട്ടുള്ള ഏരിയ ആണ് അത് ഫുള്ളായിട്ട് പ്ലാസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം നമുക്ക് അതിൻ്റെ ഒരു അത്ര ഏരിയ വരുന്നതുകൊണ്ട് അത് ടോട്ടൽ സ്ക്വയർ ഫീറ്റിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിന് സെപ്പറേറ്റ് അതിൻ്റെ എഡ്ജ് പ്ലാസ്റ്ററിങ് വരുന്ന ഏരിയ അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ചെറിയ ഏരിയ ഒക്കെ ആണെങ്കിൽ ഒരു പക്ഷേ മുതലാകത്തില്ല, പണിക്കാർക്ക് അത് മുതലാകത്തില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ വരുമ്പം ചില കേസിൽ എഡ്ജ് പ്ലാസ്റ്ററിങ് റണ്ണിങ് ഫീറ്റിൽ എടുക്കാറുണ്ട്. പക്ഷേ ഈ കേസിൽ ഇത്രയും ഏരിയ ഉള്ളതുകൊണ്ട് ഒരിക്കലും അത് റണ്ണിങ് ഫീറ്റിൽ എടുക്കേണ്ട കാര്യമില്ല. പിന്നീട് വരുന്ന ഭാഗങ്ങളിൽ വേണ്ടി ഇതേപോലെയുള്ള എഡ്ജ് കട്ടിങ്ങുകൾ, ഡിസൈൻ വർക്കുകൾ, ഇതിപ്പോൾ പില്ലറിൻ്റെ ഒരു ടോപ്പ് ഡിസൈൻ ചെയ്താണ് ഇതേപോലെ എഡ്ജ് വരുന്നത്. ഇതൊക്കെ നമുക്ക് റണ്ണിങ് ഫീറ്റിൽ അല്ലെങ്കിൽ റണ്ണിങ് മീറ്ററിൽ അതിൻ്റെ റേറ്റ് കൊടുക്കാവുന്നതാണ്. ഇതൊരിക്കലും സ്ക്വയർ ഫീറ്റിൽ അളക്കാൻ പറ്റില്ല. ഇതേപോലെയുള്ള എഡ്ജ് ബീഡിങ് വാട്ടർ കട്ടിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ അത് റണ്ണിങ് മീറ്ററിൽ അല്ലെങ്കിൽ ക്യൂബിക് റണ്ണിങ് മീറ്ററിൽ അല്ലെങ്കിൽ അടിക്ക് ഫീറ്റിലൊക്കെ അളവെടുക്കാറുണ്ട്. അത് ആ ഒരു ഡിസൈൻ വർക്കിൻ്റെ അനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ആ വർക്കിൻ്റെ ഒരു ഇതനുസരിച്ച് പല റേറ്റിൽ പലരും ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാര്യം അതാണ്, ഇപ്പോൾ ഏകദേശം ഒരു 300,000 ആൾക്കാർ ആ വീഡിയോ കണ്ടു. അപ്പോൾ അതിനകത്തൊരു ഒരു 100-150 കമൻറ്റുകൾ വന്നു. അതിൽ ഒരു 90%ഓളം നെഗറ്റീവ് കമൻറ്റാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് ഒരാൾ മാത്രമാണ് അതിനകത്ത് അത് കറക്റ്റായിട്ട് ഇത് മനസ്സിലാക്കിയിട്ട് എന്നൊരു പോസിറ്റീവായിട്ടൊരു കമൻറ്റ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അദ്ദേഹത്തിന് അത് മനസ്സിലായി, അദ്ദേഹം കറക്റ്റായിട്ട് അതിൻ്റെ അളവ് 1.42 ആണ് അതിൻ്റെ ഹൈറ്റ് ഇട്ടിരിക്കുന്നതെന്ന് അതിനകത്ത് കമൻറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, എങ്ങനെയാണ് ഒരു കോമ്പൗണ്ട് വാളിൻ്റെ ഏരിയ അളക്കുന്നത്, സ്ക്വയർ ഫീറ്റിൽ അല്ലെങ്കിൽ സ്ക്വയർ മീറ്ററിൽ എങ്ങനെയാണ് അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നതെന്നൊക്കെ ആ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മൾ വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം ഒരു 200-ഓളം വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഉൾപുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.